പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവവചനം കേൾക്കുവാൻ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരോടും യേശു എന്ന നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുവാനുള്ള ഒരു പ്രേരണയാണ് എനിക്ക് ലഭിക്കുക മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ കേസറിയ പിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവൻ പറഞ്ഞു ചിലർ സ്നാപകയോഹനാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജറമിയ അല്ലെങ്കിൽ പ്രവാചകരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് സിമിയോൻ ബദ്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ദൈവവചനമാണ് നാം കേട്ടത് മിസിഹായിൽ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരങ്ങളെ പത്രോസ് അപ്പസ്തോലൻ അല്ലെങ്കിൽ സിമിയോൻ പത്രോസ് യേശു ആരാണെന്നുള്ള ഒരു വെളിപ്പെടുത്തലിൻ്റെ അനുഭവം പ്രാപിച്ചു അത് പരസ്യമായി പറഞ്ഞു ഈശോ പത്രോസിനോട് തുടർന്ന് പറയുന്നുണ്ട് ജഡവും രക്തവും അല്ല നിനക്കിത് പറഞ്ഞു തന്നത് സ്വർഗത്തിലുള്ള എൻ്റെ പിതാവാണ് ഈ രഹസ്യം നിനക്ക് വെളിപ്പെടുത്തി തന്നത് ഏത് രഹസ്യമാണ് സ്വർഗപിതാവ് പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തത് പത്രോസ് വിശ്വാസ പ്രഖ്യാപനം യേശുവിനെക്കുറിച്ചുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്തി നി ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു ഒരിക്കൽ മതപീഡകനും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നതിനുമായിരുന്നു സാവുൾ പിൽക്കാലത്ത് അദ്ദേഹം ഒരു വെളിപ്പെടുത്തലിലൂടെ യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യഹൂദ പാരമ്പര്യത്തിലുള്ള സകല മേന്മകളും വേണ്ടായെന്ന് വെച്ച് അദ്ദേഹം യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ തുടങ്ങി യേശുവിനെ പ്രഘോഷിക്കുവാൻ തുടങ്ങി യേശു ദൈവപുത്രനാണെന്ന് എല്ലാ സ്ഥലങ്ങളിലും അവൻ പ്രഘോഷിക്കുവാൻ കാരണം പിന്നീട് പൗലോസായിത്തേർന്ന സാവൂളിന് ദൈവീക വെളിപ്പെടുത്തൽ ലഭിച്ചു കലാതിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസഫ് സ്തോലൻ പറയുന്നു മനുഷ്യരിൽ നിന്നല്ല എനിക്ക് അറിവ് കിട്ടിയത് ഈ വെളിപ്പെടുത്തിൽ കിട്ടിയത് പരിശുദ്ധാത്മാവ് തന്നെയാണ് എനിക്കിത് വെളിപ്പെടുത്തി തന്നത് അതുകൊണ്ട് നല്ല ബോധ്യത്തോടും അനുഭവസാക്ഷിത്തോടും കൂടെ ഞാൻ ധൈര്യസമേതം എല്ലായിടത്തും പ്രസംഗിക്കുകയാണ് യേശു ദൈവപുത്രനാണ് യേശു ദൈവം തന്നെയാണ് യേശു രക്ഷകനാണ് മത്തയുടെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തൊന്നാം തിരുവചനത്തിൽ യേശു ജനിക്കുന്നതിന് മുമ്പ് യൗസേപ്പിതാവിനുണ്ടായ ക്രൈസിൻ്റെ സമയത്ത് വലിയ പ്രതിസന്ധി താൻ വിവാഹ വാഗ്ദാനം ചെയ്ത മറിയം എന്ന സ്ത്രീ അവരൊരുമിച്ച് ജീവിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ വളരെയധികം മനോപീഠം അനുഭവിച്ച് മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ പദ്ധതി ഇട്ടപ്പോൾ മാലാഹ ദൈവ ഒരു മാലാഹിയയച്ച് യൗസേപ്പിനോട് പറഞ്ഞു മറിയത്തെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട അവളിൽ ഉത്ഭവിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവളൊരു പുത്രനെ പ്രസവിക്കും അവൻ്റെ പേര് യേശു എന്ന് വിളിക്കണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും യേശു പാപ വിമോചകനാണ് പാപത്തിൽ നിന്നും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പാപ ദുശീലങ്ങളുടെ അടിമത്തത്തിൽ നിന്നും യേശു നമുക്ക് മോചനം നൽകുന്നു എങ്ങനെ തൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ പിതാവ് അയക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി നിതരാം പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മാധ്യസ്ഥം വഹിച്ച് പാപമോചനവും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു ം ഹലേ ലുയാം ഹലേ ലുയാം ആകയാൽ പിൽക്കാലത്ത് യോഹന്നാൻ ശ്രീഹായ് ഇങ്ങനെ എഴുതി വെച്ചു യോഹന്നാൻ എട്ട് മുപ്പത്തിയാറിൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് പുത്രനെ നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ പുത്രൻ്റെ ദൈവികമായ ഇടപെടൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബാബ അടിമത്തം തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ബന്ധനാവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങളിൽ ഈ അന്ധകാരം മാറിപ്പോവുകയില്ല യോഹന്നാൻ്റെ സുവിശേഷം എട്ട് പന്ത്രണ്ടിൽ യേശു അളി ചെയ്തു ലോകത്തിൻ്റെ പ്രകാശം ഞാനാകുന്നു എഴുന്നൂറ്റി ഇരുപത് കോടി ജനങ്ങളുടെ അന്ധകാരം മാറണമെങ്കിൽ അവരുടെ മനസ്സിലെയും ഹൃദയത്തിലെയും തിന്മയുടെ ബന്ധനങ്ങളും അന്ധകാരവും മാറണമെങ്കിൽ അവർ യേശുവിനെ കുറിച്ച് കേൾക്കണം യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം തദ്വാര ദൈവ സ്നേഹം കൊണ്ട് നിറയാൻ സാധിക്കും ക്ഷമിക്കാനുള്ള ശക്തി കിട്ടും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ശക്തി കിട്ടും ഹലേ ലുയോ ഹലേ ലുയ പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രമുഖമായ ഒരു വചന പ്രഘോഷണ വിഷയമാണ് യേശു ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനുള്ള നമ്മുടെ പരിശ്രമം ആദിയിൽ വചനമുണ്ടായിരുന്നു യോജനസു സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു പിതാവായ ദൈവത്തോടു കൂടിയുള്ള വചനം അവനാണ് യേശു പിതാവായ ദൈവത്തിന് സമനായി ഉണ്ടായിരുന്ന ആദിയിലെ വചനം യോഹന്നാൻ ഒന്ന് പതിനാലിൽ നാം വായിക്കുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവനാണ് യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് മൂന്നിൽ നാം വായിക്കുന്നു സമസ്തവും അവൻ വഴിയുണ്ടായി അവനിലൂടെ ഉണ്ടായി അവനെ കൂടാതെ യാതൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല പിതാവായ ദൈവം ലോക സൃഷ്ടി നടത്തിയതും വചനത്തിലൂടെയാണ് യേശുവിലൂടെയാണ് ഹല്ലയിൽ ക്രൈസ്ത ലോൺ താങ്ക് യു ജീസസ് യേശുവേ സ്തോത്രം യേശുവേ നന്ദി ആരാണ് യേശു ക്രിസ്തു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോൾ ആരാണ് യേശുവൻ തിരിച്ചറിയുമ്പോൾ നമ്മുടെ പാപജീവിതം നമ്മൾ വലിച്ചെറിയും ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ അത്ഭുതകരമായ മീൻപിടുത്തത്തെക്കുറിച്ച് നാം വായിച്ചു കേട്ടിട്ടുണ്ട് ഒരു രാത്രി മുഴുവനും മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ട് യാതൊന്നും കിട്ടാതെ വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ശിമയോൻ്റെയും സബദിയുടെ പുത്രനായി ആക്കോവി യോഹന്നാനുമുള്ള ആ ചെറിയ ഗ്രൂപ്പ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് മീനൊന്നും കിട്ടാതെ കാലത്ത് വഞ്ചി കരയ്ക്കടിപ്പിച്ച് വല കഴുകുകയായിരുന്നു ഈശോ അങ്ങോട്ട് കടന്നു ചെന്നു സിമയോൻ്റെ വള്ളത്തിൽ കയറിയിരുന്ന് വള്ളം അൽപ്പം തടാകത്തിൻ്റെ ഉള്ളിലേക്ക് നീക്കി അവിടെ ഇരുന്ന് ഈശോ വചനപ്രഘോഷണം നടത്തി വചനപ്രഘോഷണത്തിന് ശേഷം ആഴത്തിലേക്ക് നീക്കി വല വീശുക എന്ന് യേശു പറഞ്ഞു രാത്രി മുഴുവനും വല വലവീശിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിലും കർത്താവേ അങ്ങയുടെ വചനം പ്രമാണിച്ച് ഞങ്ങൾ വല വീശുന്നു അവർ വലവീശി രണ്ടു വള്ളങ്ങളും നിറയുമാറും മീൻ കിട്ടി ഈ അത്ഭുതത്തിന്റെ മുമ്പില് പത്രോസ് പറഞ്ഞു ഞാൻ പാപം ഉപേക്ഷിക്കുന്നു എന്നല്ലേ പറഞ്ഞത് അതിനേക്കാൾ കടുത്ത വാചകമാണ് പറഞ്ഞത് കർത്താവേ ഞാൻ ഭാവിയായ മനുഷ്യനാണ് നീ എന്നിൽ നിന്ന് അകന്നു പോകണമേ അത്രയധികം പാപബോധം പത്രോസിന് ആ സമയത്ത് അനുഭവപ്പെട്ടു കാരണം ദൈവത്തിൻ്റെ അനന്ത സ്നേഹം അവന് ചുറ്റും വലയം ചെയ്യുന്നതായി അവൻ അനുഭവപ്പെട്ടു രാത്രി മുഴുവനും വിഷമിച്ചിരുന്ന അവരുടെ പകലേക്ക് യേശു കടന്നു വന്നപ്പോൾ യേശു വലിയ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ഇതാ അവർക്ക് പാപബോധവും പശ്ചാത്താപവും എല്ലാം ലഭിച്ചു ഈശോ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും അവരാകട്ടെ വലയും വള്ളവും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു പ്രിയപ്പെട്ടവരെ ഒറ്റ വചനം കൊണ്ട് യേശുനാഥൻ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചുവെന്ന് ബൈബിളിലെ തിരുവചനങ്ങൾ നമ്മളോട് പറയുന്നു അത്ര വലിയവനാണ് യേശു സർവശക്തൻ സർവജ്ഞാനി അനന്തനന്മ അനന്തശക്തി മതായിട്ട് സുവിശേഷത്തിൽ ഇരുപത്തെട്ടാം അധ്യായത്തിൽ പതിനെട്ടാം തിരുവചനത്തിൽ യേശു വരൽ ചെയ്യുന്നു ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്തിനുള്ള അധികാരമാണ് അടിമപ്പെട്ടവരെ രക്ഷിക്കാൻ വീണ്ടെടുക്കാൻ രോഗികളെ സുഖപ്പെടുത്താൻ സമാധാനം നഷ്ടപ്പെട്ടവർക്ക് സമാധാനം നൽകാൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ ഉള്ള അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു പാപികളുടെ മാനസാന്തരം രോഗികൾക്ക് സൗഖ്യം ആന്തരിക സമാധാനം നൽകുക ജീവിതത്തിന് ലക്ഷ്യം നൽകുക പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും അഭിഷേകവും നൽകുക പ്രേക്ഷിത ദൗത്യം നൽകുക ഇങ്ങനെ അനേക കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നതും തിരുസഭയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവിടുന്ന് നമ്മെ തൻ്റെ ശുശ്രൂഷകരാക്കുവാൻ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ പോലെ അതിന് പിന്നാലെ വന്ന എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ പോലെ ലോകമെമ്പാടും ഇന്ന് ദൈവവേല ചെയ്യുന്ന പതിനായിരങ്ങളെയും ലക്ഷങ്ങളെയും പോലെ നമ്മളെയും ദൈവശുശ്രൂഷകരാക്കി ഉയർത്തുവാൻ അവിടുന്ന് പദ്ധതിയിട്ടിരിക്കുന്നു ഹലേ ലുയാ യേശുവേ സ്തോത്രം യേശു നമ്മളോട് ചോദിക്കുന്നു മനുഷ്യപുത്രനായ ഞാൻ ആരാണെന്നാണ് മനുഷ്യർ എന്നെ കുറിച്ച് പറയുന്നത് നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വചനത്തിലൂടെ അവിടെ നൽകുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം പത്ത് പതിനൊന്ന് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലി സമർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെയും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളിൽ പരിശീലിപ്പിക്കുവാൻ അവിടെ ആഗ്രഹിക്കുന്നു യേശുവിനെ പോലെ മറ്റുള്ളവർക്ക് ആത്മീയ നേതൃത്വം നൽകുവാൻ ആന്തരിക സൗഖ്യം നൽകുവാൻ ഒരു നല്ല വചനം പറഞ്ഞ് കൗൺസിലിംഗ് കൊടുത്ത് ആന്തരിക സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ കുംഭസാരമെന്ന ഗൂതാശയിൽ നിന്ന് അകന്നിരിക്കുന്നവർക്ക് പാപം എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് പശ്ചാത്താപത്തിലേക്ക് നയിച്ച് കുംഭസാരമെന്ന ഗൂതാശ സ്വീകരിക്കുവാൻ ഒരുക്കുവാൻ വിശുദ്ധ കുർബാനയുടെ അനന്ത അനന്തയോഗ്യതയെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് അത് പറഞ്ഞുകൊടുത്ത് വിശുദ്ധ കുർബാന എന്ന പരമോന്നതമായ ആരാധനയിലേക്ക് അവരെ നയിക്കുവാൻ നമുക്കൊക്കെ കടമയുണ്ട് നമുക്കൊക്കെ വിളിയുണ്ട് നമുക്കൊക്കെ അവിടുന്ന് വരദാനങ്ങൾ നൽകുന്നുണ്ട് ഭാല്യൽ വയ്യാം ഭാല്യൽ വയ്യാം യേശുവെ നന്ദി ഭാല്യയിൽ വയ്യാം യേശുവിനെ പോലെ ആയിത്തീരുക എന്നൊരു ദൗത്യം ദൈവം നമുക്ക് നൽകുന്നു യേശു പഠിപ്പിച്ചു മലയിലെ പ്രസംഗത്തിൽ അഞ്ചാം അധ്യായത്തിൽ നാൽപ്പത്തെട്ടാം തിരുവചനത്തിൽ യേശു പഠിപ്പിച്ചു സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങളിൽ പരിപൂർണരാഘുവിൻ സ്വർഗസ്ഥനായ പിതാവ് തന്നെ നിന്ദിക്കുന്നവർക്കും തന്നെ നിഷേധിക്കുന്നവർക്കും മഴ പെയ്ച്ചു കൊടുക്കുന്നു സൂര്യനെ തെളിയിച്ചു കൊടുക്കുന്നു അവർ കൃഷി ചെയ്യുമ്പോൾ ആ കാർഷിക വിളവുകൾ സമൃദ്ധമായി നൽകുന്നു അവരെ വെറുക്കുന്നില്ല അവരെ നശിപ്പിക്കുന്നില്ല തന്നെ കൊല്ലുവാൻ ശ്രമിച്ച ഹേറോദിയസിനെ യേശു കൊല്ലാൻ ശ്രമിച്ചില്ല ഹേറോദസിൽ നിന്ന് ഓടി അകലുക മാത്രമേ ചെയ്തുള്ളൂ ബത്ലഹേമിൽ കഴിഞ്ഞിരുന്ന യേശുവും യേശിതാവും മാതാവും ഈജിപ്തിലേക്ക് ഒളിച്ചോടി ഹെറോദിനെ നശിപ്പിക്കാൻ ശ്രമിച്ചില്ല നമുക്കെല്ലാവർക്കും മാതൃകയും പ്രബോധനവും നൽകുവാൻ യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും യേശു ഉപയോഗിച്ചു ഇപ്പോഴും അവിടുന്ന് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു വിശുദ്ധ കുർബാനിയിലുള്ള അവിടുത്തെ സാന്നിധ്യം കുമ്പസാരം എന്ന കൂതാശയിലുള്ള അവിടുത്തെ സാന്നിധ്യം ഏഴ് കൂതാശകളിലും അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഇന്നും അവിടുന്ന് തൻ്റെ സാന്നിധ്യവും ശക്തിയും വെളിപ്പെടുത്തുന്നു പ്രൈസ് വിയാം പ്രൈസ്തലോൺ പ്രൈസ്തലോഡ് ഹലയിൽ വിയാം യേശു ക്രിസ്തു ആര് ആരാണ് എന്ന ചോദ്യത്തിന് തമ്പുരാൻ തന്നെ മറുപടി പറയുന്നു യോന്നാന സുവിശേഷം പത്ത് മുൽപ്പത് പിതാവും ഞാനും ഒന്നാകുന്നു പിതാവും ഞാനും ഒന്നാകുന്നു സർവശക്തനായ പിതാവ് അത്യുന്നതനായ ദൈവം യഹോവയായ ദൈവം അവന് തുല്യനാണ് ഞാൻ അവനോടുള്ള തുല്യത വേണ്ടായെന്ന് വെച്ച് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും ദൈവത്തിന് തുല്യനാണ് പുത്രണ്ടമ്പുരാനായി യേശു പ്രൈസ് പ്രൈസ്തലോഡ് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് ദൈവത്തോടുള്ള തുല്യത വേണ്ട എന്ന് വെച്ച് ആകൃതിയിൽ മനുഷ്യനായി യേശുവിൻ്റെ മനുഷ്യാവതാരവും യേശുവിൻ്റെ രഹസ്യ ജീവിതം മുപ്പത് കൊല്ലവും യേശുവിൻ്റെ പരസ്യ ജീവിതം മൂന്ന് കൊല്ലവും യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും എല്ലാം പിതാവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്കു വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയായിരുന്നു ആകയാൽ പിതാവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് എല്ലാ നാമത്തെയും കാൾ വലുതായ നാമം കൊടുത്തു കൊടുത്തുവെന്ന് ഫിലിപ്പിയക്കാർക്ക് എഴുത ലേഖനം ഫിലിപ്പിയർ രണ്ട് പത്ത് പതിനൊന്നിൽ നാം വായിക്കുന്നു എല്ലാ നാമത്തിലും വലുതായ നാമം അവന് കൊടുത്തു അവൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്ങാലുകളും മടങ്ങും തിന്മയുടെ മുഴങ്ങാലുകൾ മടങ്ങും ഇന്ന് ലോകത്തിൽ ഒരുപാട് തിന്മകൾ പ്രചരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുക വിശ്വാസികളായ നമ്മൾ യേശുവിൻ്റെ നാമത്തിൻ്റെ അനന്തശക്തിയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുക ഇന്ന ഇന്ന മേഖലകളിലെ തിന്മകൾ നീങ്ങിപ്പോകട്ടെ തിന്മ പ്രചരിപ്പിക്കുന്ന ഒരു ലക്ഷം പേര് ഭീകരപ്രവർത്തകരായ ഒരു ലക്ഷമോ പത്ത് ലക്ഷമോ പേര് അവർക്ക് പ്രോത്സാഹനവും തെറ്റായ പഠനവും കൊടുക്കുന്ന അവരുടെ ഗുരുക്കന്മാര് നുണപ്രബോധനം കൊടുക്കുന്നവര് ഇവരെല്ലാം യേശു ക്രിസ്തുവിന്റെ തിരു കടലിൽ അവരെ മുക്കണമേ തിരുരക്തത്താൽ അവരെ കഴുകണമേ പൊതിയണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചാൽ ദൈവം ഓരോ പ്രാവശ്യവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ലക്ഷം പേരിലേക്കോ പത്തു ലക്ഷം പേരിലേക്കോ രക്ഷയുടെ ശക്തിയും കരുണയുടെ കൃപയും ദൈവമായിരിക്കും അങ്ങനെ ഒരു ലക്ഷം പേരെ അല്ലെങ്കിൽ പത്ത് ലക്ഷം പേരെ വിശുദ്ധീകരിക്കുന്ന ഒരു വിശുദ്ധീകരണ ശുശ്രൂഷയുടെ ഉടമകളായി നമ്മൾ മാറും എങ്ങനെ യേശുവിൻ്റെ നാമത്തിൻ്റെ അനന്തത നമ്മൾ തിരിച്ചറിയണം യേശു നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും അവൻ സാധാരണക്കാരനല്ല അനന്തതയുടെ ഉടമസ്ഥനാണ് അനന്തതയുടെ ഉറവിടമാണ് അനന്ത നന്മ അനന്ത സ്നേഹം അനന്ത ശക്തി ദൈവവചനം പറയുന്നു യേശുവേ എന്ന് നമ്മൾ വിളിച്ചാൽ അവൻ നമ്മുടെ അടുത്തെത്തും സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തി അഞ്ച് പതിനെട്ട് ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥനാണ് ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മൾ ദൈവനാമം വിളിച്ച് അപേക്ഷിക്കുന്നില്ലെങ്കിലും അവിടുന്ന് സമീപസ്ഥൻ തന്നെയാണ് കാരണം ദൈവം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ് മരിച്ചുയർത്തവനായ യേശു അരൂപിയാണ് അവിടുന്ന് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ് പിന്നെ എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കണമെന്ന് പറയുന്നത് തിരുവചനം പറയുന്നു നമ്മൾ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുത്തെ രക്ഷാകര ശക്തിയും രോഗശാന്തിയും നമ്മളിൽ ആക്റ്റീവാകും നമ്മളിൽ പ്രവർത്തനനിരതമാകും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ യേശുവിനെ ഉറക്കിക്കിടക്കിരിക്കുന്നതിനെ പോലെ ആയിരിക്കും സുവിശേഷത്തിൽ ഇപ്രകാരം ഒരു സംഭവം കൊടുക്കുന്നുണ്ട് യേശുവും ശിഷ്യന്മാരും കൂടെയുള്ളൊരു കടൽ യാത്ര ഒരു വഞ്ചിയിൽ അവർ പോവുകയാണ് ശിഷ്യന്മാർ വഞ്ചി തുഴയുന്നു ഈശോ തോണിയുടെ അമരത്ത് തലവെച്ച് കിടന്ന് ഉറങ്ങുന്നു പെട്ടെന്ന് കടലിൽ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുയരുന്നു വെള്ളം വഞ്ചിയിലേക്ക് ഇരച്ചുകയരുന്നു ആ വെള്ളമെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുന്നു വഞ്ചി മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ആ ശിഷ്യന്മാർ അവരുടെ സർവ്വശക്തിയും ഉപയോഗിക്കുന്നു ഒരു രക്ഷയും ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഉറങ്ങിക്കിടന്ന യേശുവിനെ അവരൊന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു ഈ സുവിശേഷ സുവിശേഷഭാവം വായിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത്ര വലിയ കാറ്റും കോളും മഴയും വെള്ളവും ഒക്കെ വരുമ്പോൾ യേശുവിന് അങ്ങനെ അങ്ങ് ഉറങ്ങാൻ പറ്റുമോ ഇത് നമ്മളെക്കുറിച്ചുള്ളൊരു സുവിശേഷ ഭാഗമാണ് നമ്മളാണ് യേശുവിനെ ഉള്ളിൽ ഉറക്കിക്കിടത്തിയിരിക്കുന്നത് യേശുവേ എന്ന് വിളിക്കുമ്പോൾ വിശ്വാസ ശക്തി ഉണരുമ്പോൾ അവിടുത്തെ രക്ഷാകര ശക്തി പ്രവർത്തന നിരതമാകും ഹലേൽ രോഗസൗഖ്യം പ്രവർത്തന നിരതമാകും ആന്തരിക സൗഖ്യം പ്രവർത്തന നിരതമാകും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് യേശുക്രിസ്തുവാരാണ് ഒന്നു യോഹന്നാന്റെ നാല് പതിനാലിൽ നാം വായിക്കുന്നു പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചിരിക്കുന്നു ഒന്ന് യോഹന്നാൻ നാല് പതിനാല് പിതാവ് തൻ്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചിരിക്കുന്നു ഇത് നാം അറിയുകയും നാം ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു യേശു ക്രിസ്തു ലോകരക്ഷകനാണ് ലോകം മുഴുവൻ്റെയും രക്ഷകനാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ ഒന്ന് യോഹന്നാൻ രണ്ട് രണ്ടില് വളരെ ശക്തമായ വിശ്വാസത്തിൻ്റെ അഭിഷേകം നൽകുന്ന ഒരു വചനം ഉണ്ട് അതിതാണ് യശുവിനെ കുറിച്ചുള്ള വചനം പരിശുദ്ധാത്മാവ് എഴുതി വെപ്പിച്ചിരിക്കുന്ന വചനം അവൻ നമ്മുടെ പാപപരിഹാര ബലിയാകുന്നു എല്ലാവരും ഏറ്റു പറയുക അവൻ നമ്മുടെ പാപപരിഹാര ബലിയാകുന്നു നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി പ്രിയപ്പെട്ടവരെ ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരുടെയും അവർ ഹിന്ദുക്കളാകട്ടെ അവർ മുസ്ലിങ്ങളാകട്ടെ അവർ ക്രിസ്ത്യാനികളാകട്ടെ അവർ ബുദ്ധമതക്കാരാകട്ടെ അവർ നിരീശ്വരന്മാരാകട്ടെ എല്ലാവർക്കും വേണ്ടി യേശു പാപപരിഹാര പരിഹാര ബലിയായി തീർന്നതുകൊണ്ട് നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ യോഗ്യതയിൽ യേശുവിൻ്റെ നാമത്തിൽ സൗജന്യ പാപമോചനം കൊടുക്കണമേ പരിശുദ്ധാത്മാവിനെ നൽകണമേ നാം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഈ അഭിഷേകം പോയിക്കൊണ്ടിരിക്കും പ്രാർത്ഥിക്കുന്ന നമ്മളോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും വരദാനങ്ങൾ കൊണ്ടും ഓരോ പ്രാവശ്യവും വീണ്ടും വീണ്ടും അഭിഷേകം ചെയ്യപ്പെടും പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും ഭാഗ്യമുള്ള ഒരു ജനമാണ് ദൈവം തെരഞ്ഞെടുത്ത ജനം ലോകം മുഴുവൻ ദൈവത്തിൻ്റെ രക്ഷ എത്തിച്ചു കൊടുക്കുവാൻ നമ്മൾ വേല ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ അത്ഭുതകരമായ രീതിയിൽ എന്നും അവിടുന്ന് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കും അവിടുന്ന് നമ്മുടെ സ്നേഹമുള്ള ദൈവം അനന്തസ്നേഹം അവിടുന്ന് നമുക്ക് വേണ്ടി പാവപരിഹാര ബലി അവിടുന്ന് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ നന്ദി ഹല്ല ലുയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഹല്ല ലുയ്യ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏവരും അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും <Sessizlik> എന്നേക്കും വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ ചാലക്കുടി സിക്സ് എയ്റ്റ് സീറോ കേരള ഇമെയിൽ ടി വി gmail.com वेबसाइट डब्ल्यू